This part of the program is sponsored by സ്വർഗം. ഇസ്ലാമിലെ ജാതീയത സംബന്ധിച്ചാണല്ലോ വലിയ പ്രശ്നം. ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും വലിയ ഒരു അവകാശവാദമാണ് ഇസ്ലാമിൽ ജാതിയില്ല എന്ന്. അപ്പം നമ്മൾ അവരോട് ചോദിക്കും, ഓക്കെ എന്താണ് ജാതി, എന്ത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ തട്ടുകളായിട്ട് തിരിച്ച് വേർപ്പെടുത്തി അവരെ തമ്മിൽ വക തിരിച്ച് ഇതുപോലെ വ്യത്യസ്തരായി കാണുന്ന ഒരു നിലപാടാണ്. അത് ഇസ്ലാമിലില്ല. ഇസ്ലാം എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന മതമാണ്. ഇസ്ലാം വളരെ മാനവികമാണ്. ഓക്കെ, സ്റ്റോപ്പ് ദർ. അതായത് ഇസ്ലാം എല്ലാവരെയും ഒന്നുപോലെ കാണുന്നവരാണ്, വളരെ മാനവികമാണ്. അപ്പോൾ നമ്മളവിടെ എടുത്തു വെക്കും, ഇസ്ലാം എല്ലാവരെയും ഒന്നുപോലെ കാണുന്നില്ല എന്നുള്ളതിന് എക്സാമ്പിൾ വെച്ചാൽ ഇസ്ലാമിൽ ജാതിയുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കൂ? ഇസ്ലാം മാനവികമല്ല എന്നുള്ളതിനുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചാൽ, നിങ്ങൾ ഇസ്ലാമിൽ ജാതിയുണ്ട്, തട്ട് തിരിവുകളുണ്ട്, വേർതിരിവുകളുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാന കള്ളപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളെ ചാതുർവർണ്ണയത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ സാധനം ഇതിലില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാം, നമുക്ക് വെട്ടി പോവാം, ഇതാണ് പറയുന്നത്. നിക്ക് പോകല്ലേ വരട്ടെ. നമ്മൾ പറയുന്നത് ഇസ്ലാമിൽ അടിമുടി ഇതുപോലെയുള്ള വേർതിരിവുകളാണ്. ലോകത്തെ മുഴുവൻ ജനങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിൽ വരുന്നതിന് മുന്നേ ഇപ്പോൾ ഹിന്ദു മതത്തിലെ ഈ ഒരു ചാതുർവർണ്ണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനതയെയാണ് അത് ബാധിക്കുന്നുള്ളൂ. ഇന്ത്യൻ ജനതയെ നാലായിട്ട് ബാധിക്കുന്നു. ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും ഒക്കെ നിങ്ങൾ ബാധിക്കുന്നു. വൈശ്യനും ശുദ്രനെന്നൊക്കെ നിങ്ങൾ പറയും. അമേരിക്കക്കാരനെ പിടിച്ചിട്ട് നിങ്ങളിത് ചെയ്യാറില്ല. പക്ഷേ ഇസ്ലാം എന്താ ചെയ്യുന്നത്? ഈ ലോകത്ത് നിന്നല്ല, ഇനിയിപ്പോൾ അപ്പുറത്ത് നമ്മളുടെ ചന്ദ്രനിലോ ഇനി വല്ല ചൊവ്വയിലെങ്ങാനൊരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ വരെ വിഭജിക്കാനുള്ള, വിഭാഗീയത ഉണ്ടാക്കാനുള്ള നിയമമാണ് ഇസ്ലാമിലുള്ളത്. എന്താണത്? ഇസ്ലാം ആത്യന്തികമായിട്ട് മനുഷ്യനെ രണ്ട് ജാതിയായിട്ട് തിരിക്കുകയാണ്. ഒന്ന് സത്യവിശ്വാസി, രണ്ട് കാഫിർ അല്ലെങ്കിൽ അസത്യവിശ്വാസി. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ സാധനം ഇത് തന്നെയാണ്. വിശ്വാസി എന്നും അവിശ്വാസി എന്നും വേർതിരിക്കുക എന്നതാണ് ഇസ്ലാമിലെ ജാതി. ഇനി ആ ഒരു വേർതിരിവിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു? ഒരു ഉദാഹരണം, ജിസിയ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിലെ ജിസിയ? ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരു ടാക്സേഷൻ സിസ്റ്റം ഉണ്ട്. ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കുന്നു. അതിന് നമ്മൾ ഇൻകം മാനദണ്ഡമാക്കിയിട്ട് അത് ഏത് ജാതി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് വേറെ ഒരു വേർതിരിവൊന്നും വരുന്നില്ല. ആ സ്ലാബ്സ് നോക്കുക എന്നുള്ളത് മാത്രമാണ് ഇൻകം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇസ്ലാമിൽ എങ്ങനെയാണ്? ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് സക്കാത്താണ് ടാക്സ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ജിസിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് പറയുക. നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് സമപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം വിടുകയാണ്. അപ്പോൾ ജിസിയ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പുറത്തും സക്കാത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പുറത്തും നമ്മൾ വെക്കും. അപ്പോൾ ഇത് സാധാരണ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്. ആ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് ഉള്ള പോലെ അമുസ്ലിങ്ങൾക്ക് ജിസിയ ഉണ്ട്, ഇസ്ലാം എത്ര മഹത്തരമാണെന്നാണ് പറയുക. അങ്ങനെയാണോ? മഹത്തരമാണോ അത്? ജിസിയ കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിയിൽ തോന്നേണ്ട തോന്നൽ എന്താണ്? ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം അവർക്ക് എന്താണ്, ദേ ഷുഡ് ഫീൽ ഹംബിൾഡ് എന്നാണ് പറയുക. അതല്ലെങ്കിൽ ദേ ഷുഡ് ഫീൽ സബ്ഡ്യൂഡ് എന്നാണ് പറയുക. ഒതുക്കപ്പെട്ടതായിട്ടും കീഴ് ഒതുങ്ങിയവനായിട്ടും അവർക്ക് തോന്നണം. ഇതാണ് ജിസിയ കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാകേണ്ട ഒരു ബോധം. അതുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണി ഇവർ ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണത്? ജിസിയ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന് അത് കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ തല്ലുക, തുപ്പുക, അവരെ ചീത്ത പറയുക, നിനക്ക് മതിയായില്ലേ, ഇനിയെങ്കിലും മുസ്ലിം ആയിക്കൂടെ എന്ന് ചോദിച്ച് അവരെ അധിക്ഷേപിക്കുന്ന പരിപാടികൾ ഇതെല്ലാം ചെയ്ത് മതി, ഇങ്ങനെ നാണം കെട്ട് ജിസിയം കൊടുത്ത് ജീവിക്കുന്നതിനേക്കാളും ഭേദം സക്കാത്ത് കൊടുത്ത് അങ്ങോട്ട് മുസ്ലിം ആവണമാണ് എന്ന് അവർക്ക് തോന്നണം എന്നതാണ് ജിസിയയുടെ ലക്ഷ്യം. ഇതിനന്നിട്ട് വലിയ പ്രൊട്ടക്ഷൻ ടാക്സ് എന്നൊക്കെ പേരിട്ട് എന്തോ ഗ്ലോറിഫൈ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നിന്ദ്യരായി അനുഭവപ്പെടാൻ, നിന്ദ്യരാക്കപ്പെടാനുള്ള ടാക്സാണ് ജിസിയ എന്ന് പറയുന്നത്. അത് സക്കാത്തിനേക്കാൾ കൂടുതലുമാണ്. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് എന്താണ് തോന്നേണ്ടത്? ആ എനിക്ക് ഹൂറികളെ കിട്ടും, എനിക്ക് മദ്യപ്പുഴ കിട്ടും, ഇങ്ങനെ തോന്നലാണ്. ഞാൻ സക്കാത്ത് എത്ര കൂടുതൽ കൊടുക്കുന്നു അത്രയും എണ്ണം ഹൂറികൾ എനിക്ക് അവിടെ കാത്ത് ഇരിക്കുന്നുണ്ട്, എൻ്റെ ലിംഗം ഒടിയാതെ ഇരിക്കും. ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ജിസിയ കൊടുക്കുമ്പോഴുള്ള വേർതിരിവ്, സക്കാത്ത് കൊടുക്കുമ്പോഴുള്ള വേർതിരിവ്, ഇതൊരു ഉദാഹരണം. ഇനി വേറെ ഒരു സംഗതി. ഇനി ഇസ്ലാമിൽ ഒരു ബ്രാഹ്മണനും ഒരു ശൂദ്രനും ഉണ്ട്. ഇസ്ലാമിലെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്യാത്ത വിശ്വാസി മുസ്ലിം, ഇതാണ് ഇസ്ലാമിലെ ബ്രാഹ്മണൻ. ഇസ്ലാമിലെ ശൂദ്രൻ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കണ്ണിൽ പെടുന്ന ശൂദ്രർ എന്ന് പറയുന്നത് ആരാണ്? അത് ഷിർക്ക് ചെയ്യുന്ന മുസ്ലിമോ അതല്ലെങ്കിൽ കാഫിറോ ആണ്.
അപ്പോൾ ഇതിലെന്താ പറയുന്നത്? പണ്ട് നമ്മളുടെ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇസ്ലാമിലെ ഇസ്ലാമിക് ബ്രാഹ്മണൻ എത്ര തന്നെ തിന്മ ചെയ്താലും അയാൾ ഷിർക്ക് ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണം കൂടെ, അതായത് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഗുരുവായൂരപ്പാന്നോ അല്ലെങ്കിൽ മറ്റേ യേശുക്രിസ്തുവിനെ ഒന്നും വിളിച്ചിട്ടില്ല, ഡിങ്കനെ പോലും വിളിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് എത്ര തന്നെ തിന്മ ചെയ്താലും, അയാൾ കള്ളുപിടിക്കുകയോ പെണ്ണ് പിടിക്കുകയോ കൊലപാതകം നടത്തുകയോ എന്തു തന്നെ ചെയ്താലും ഷിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ നേരെ തിരിച്ച് ഇസ്ലാമിലെ ക്ഷുദ്രൻ അതല്ലെങ്കിൽ കാഫിർ ആയിട്ടുള്ള ആളുകൾ ഈ ഷിർക്ക് ചെയ്തു എന്നൊറ്റ കാരണം കൊണ്ട് എത്ര തന്നെ നന്മ ചെയ്താലും അയാൾ ഒരിക്കലും സ്വർഗത്തിലെത്തില്ല, അയാൾ നരകത്തിലേക്ക് പോകൂ. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അവിടെ പറയുന്നത് എന്താണ്? നമ്മളുടെ ആഴക്കടലായത്താണ്. അതായത് ഇസ്ലാമിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ കർമ്മങ്ങളുടെ ഉപമ ആഴക്കടലിലെ ഇരുട്ട് പോലെയാകുന്നു. ഇരുട്ടിന് മേലെ ഇരുട്ട്, എന്താണ് അതിനു മേലെ തിരമാല, അതിനു മേലെ കാർമേഘം, അവൻ്റെ കൈ പുറത്തിട്ടാൽ അതുപോലും കാണൂല. ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഇപ്പോൾ കാണാപ്പാടാണല്ലോ, ആ അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ആയത്ത് പഠിപ്പിക്കുന്ന എന്താണ്? ഈ ജാതീയത തന്നെയാണ്. ഇതാണ് നമ്മൾ അന്നും പറഞ്ഞത്, ഏതായാലും അത് വീണ്ടും പറയാനുള്ളൊരു അവസരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ അടിമുടി ജാതീയതയാണ് ഇത് ഖുർആനിൽ നിന്നുള്ളത്. കാരണം ഞാനിത് പറയാൻ കാരണം, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇത് ശരിയായില്ല, ഇത് എക്സ്പ്ലനേഷൻ ശരിയായില്ല എന്നൊക്കെ പല ആളുകളും പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒസാമാരുടെ കാര്യമോ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന പല ആളുകൾ, അഷ്റഫീസ് അതുപോലെ പസ്മാനന്ദ അങ്ങനെ പല പല ആളുകളുടെ കാര്യം നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ച വിഷയം ഇതെല്ലാം നമ്മളെടുത്ത് പറയുമ്പോൾ ഇവർ പറയും ഇതൊന്നും ഇസ്ലാമല്ല, ഇസ്ലാം ഇതൊക്കെ പിന്നീട് വന്ന ആളുകൾ കൂട്ടിച്ചേർത്തതാണ്, ഇതൊന്നും ഇസ്ലാമികമായിട്ടില്ല, ഖുർആനിൽ നിന്ന് എടുക്കുക നിങ്ങൾ എന്നാണ് ചോദിക്കുക. ഖുർആനിൽ എവിടെയെന്ന് ചോദിക്കും? ഖുർആനിൽ പച്ചക്ക് എഴുതി വെച്ച സാധനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെയല്ല എന്ന്, അവിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നത് കന്നുകാലികളോടാണ്, അവരെ എന്നിട്ട് പന്നികളോടും ഇതുപോലെ കഴുതയോടും ഉപമിക്കുക, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുക, ഇങ്ങനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിരന്തരം അധിക്ഷേപിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ തൽക്കാലം ബാക്കിയൊക്കെ വിടുന്നത് അതുകൊണ്ടാണ്, നമുക്ക് ഖുർആൻ മതിയല്ലോ. ഇനി അടിമ ഉടമ എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതായത് ഈ അള്ളാഹുവിന് ഒരു വലിയ കുഴപ്പമുണ്ട്, അള്ളാഹുവിന് മര്യാദയ്ക്ക് ഉപമ പറയാൻ അറിയില്ല. ഇനി പറയുന്ന സമയത്ത് മാന്യമായ ഉപമ പറയാമെന്ന് നമ്മൾ പറയും, അതുപോലും അറിയാത്ത ഒരു 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 മണ്ടനാണ് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണ് ഖുർആനിൽ കാണുന്നത്. ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച് ഓതുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ അടിമയെയും ഉടമയെയും നോക്കൂ, അവർ തമ്മിൽ തുല്യരാണോ എന്നൊക്കെയാണ് ഖുർആൻ ചോദിക്കുന്നത്. അതായത് തുല്യരല്ല എന്ന് അള്ളാഹു തന്നെ സ്ഥാപിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വേർതിരിവുകൾ, അടിമ ഉടമ, ഇനി സ്ത്രീ പുരുഷൻ, എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അരപുരുഷനാണ്, വേർതിരിവാണ്. സ്ത്രീയുടെ സാക്ഷ്യം പറയുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ നാലാൾ വേണം, ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി അഞ്ചോ പത്തോ ആളൊക്കെ കൂട്ടിയിട്ട് വരണം, ഒരു ജമാഅത്തിന് ആളുണ്ടെങ്കിലേ സാക്ഷ്യം പറഞ്ഞാൽ സാധിക്കുള്ളൂ. അതേസമയം ഒരു പുരുഷൻ മതി എന്നാണ് പറയുന്നത്. വേർതിരിവുകൾ ഇതുപോലെ ഓരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഇസ്ലാമിൽ ഈ ഖുർആനിൽ നിന്ന് മാത്രം നമുക്ക് ഇതുപോലെ എണ്ണിയെടുക്കാൻ കഴിയും വേർതിരിവുകൾ, ജാതികൾ. അപ്പോൾ ഇസ്ലാമിലെ ജാതി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഹിന്ദുമതത്തിലെ ജാതിയായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഇസ്ലാമിൻ്റെ ജാതി അത് വേറെ തന്നെയാണ്. ഇസ്ലാമിൽ ജാതീയതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലതും നിങ്ങൾ നിഷേധിക്കും. ഇനി മറ്റൊരു സംഗതി, ഒരു വ്യഭിചാരിണി കല്യാണം കഴിക്കുന്നത് ഒന്നുകിൽ ബഹുദൈവ ആരാധകനെയോ അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ബഹുദൈവ ആരാധകരെ, കാഫിറുകളൊക്കെ ആയിട്ടുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ചേർത്ത് വെക്കുന്നത് വ്യഭിചാരികൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ തൽക്കാലം മാറ്റി വയ്ക്കുക, ഖുർആനിലെ വാക്കുകളാണ് ഈ പറയുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭാഗീയതയാണ്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരുമ. ഇനി എല്ലാ കാര്യത്തിലും സക്കാത്തിൻ്റെ അവകാശികൾ എവിടെയാണ് ആ മുസ്ലിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഫിത്ർ സക്കാത്ത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുന്ന സദക്ക, അത് കൊടുക്കുന്ന സമയത്ത് ആദ്യം മുസ്ലിമിനാണ് പ്രിഫറൻസ്. മുസ്ലിമിൻ്റെ പ്രശ്നം മാറിയിട്ട് മതി ആ മുസ്ലിമിനെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ വേർതിരിച്ച് കാണിച്ച് ഈ വേർതിരിവുകൾ ഉണ്ടാക്കി തട്ട് തട്ടാക്കി മാറ്റി മനുഷ്യർ മുഴുവൻ ഒന്നല്ല, അവിടെ മാനവികതയില്ല എന്ന് പച്ചയ്ക്ക് പറയാനുള്ള എല്ലാ അവസരവും ഖുർആനിൽ തന്നെ ഉള്ളപ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ കാണിച്ചു തരും. അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്, ഇസ്ലാമിൽ ജാതീയതയുണ്ട്.
അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് തൽക്കാലം ഒസാൻ്റെ കഥയും അതുപോലെ ബാർബറിൻ്റെ കഥയും ഒക്കെ എടുക്കുന്നത്. അതൊക്കെ തൽക്കാലം അല്ലാതെ സൈഡ് ബോണസായിട്ട് നമ്മൾ എടുത്താൽ മതി. അത് വേറെ തന്നെയുണ്ട്, നമ്മൾ ഫതവുൽ മുഈൻ പോലെയൊക്കെയുള്ള ആ കിതാബിലൊക്കെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്നുണ്ട് എങ്ങനെയാണ് കല്യാണാലോചന നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കണം അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തലച്ചോർ, അത് ഹൃദയത്തിലിരിക്കുന്നതല്ല നമ്മളെ തലയിലിരിക്കുന്ന തലച്ചോർ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ തയ്യാറാവുക.